യുടെ സ്റ്റാർട്ടിങ്ങില് ഒരു സ്ത്രീ തന്റെ കൈക്കുഞ്ഞുമായി ആർത്തിരുമ്പിക്കൊണ്ടിരിക്കുന്ന കടലിലൂടെ ഒരു തോണു തുഴഞ്ഞു വരുന്നു അവർക്ക് എന്തോ പേടിയുണ്ട് അവരുടെ കയ്യിലെ ഗിറ്റാർ പോലെ പാട്ടുപാടുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു അവരതില് പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കയാണ് പെട്ടെന്നാണ് അവൾക്ക് പിറകെ വന്ന ശക്തി അവളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയത് അത് ആ കുഞ്ഞിന്റെ ഒരു കണ്ണ് പിഴുതെടുത്തു എന്നാ ഈ സ്ത്രീ അപ്പോഴേക്ക് ആ കുഞ്ഞിനെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ടു സ്ട്രിങ്സ് സ്റ്റാർട്ട് അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു പയ്യനെയാണ് നമ്മള് നേരത്തെ കണ്ടല്ലോ ആ കൈക്കുഞ്ഞ് അവൻ വളർന്ന് വലുതായിരിക്കുന്നു ഇവന്റെ പേര് തന്നെയാണ് കൂബോ അവന് ഒറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവന്റെ അമ്മയ്ക്ക് വേണ്ടുന്ന പലഹാരങ്ങളും കാര്യങ്ങളും എടുത്തു വെച്ച് അമ്മയെ ഞാൻ പോകുവാണെന്ന് പറയുന്നുണ്ട് അവന് ഒരു പ്രത്യേക ശക്തിയുണ്ട് പേപ്പർ ഉറുഗാമിയെല്ലാം ചെയ്യാനായിട്ട് അറിയാം അമ്മയുടെ അടുത്തു നിന്ന് പോയി പട്ടണത്തിലെത്തി ഈ ഒറുകാമി വെച്ച കഥകൾ പറഞ്ഞ് അങ്ങനെ പൈസ ഉണ്ടാക്കിയാണ് ഈ അമ്മയും മോനും ജീവിക്കുന്നത് അതും ഇരുട്ടിത്തുള്ള ഒരു ഗുഹയിലാണ് ഇവർ ജീവിക്കുന്നതും കൂബ അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് നേരെ പട്ടണത്തിലേക്ക് വരുന്നു ഇവിടെ ഇവന്റെ പരിചയക്കാരാണ് മുഴുവൻ ആൾക്കാരും കൂബോയെ കാണുന്ന എല്ലാവരും ആർപ്പ് വിളിക്കുന്നുണ്ട് അവൻ നേരെ ഒരു മുത്തശ്ശിയുടെ അരികിൽ വന്നിരിക്കുന്നു നീ ഇന്നും ആ കഥ കംപ്ലീറ്റ് ആയിട്ട് പറയില്ലല്ലോ എന്ന് മുത്തശ്ശി കളിയാക്കി ചോദിക്കുകയാണ് അത് പിന്നെ എന്ന് പറഞ്ഞ് അവൻ അവന്റെ സ്ഥിരം പരിപാടികൾ ആരംഭിക്കാൻ തുടങ്ങി അവന്റെ കയ്യിൽ നേരത്തെ നമ്മൾ കണ്ട ഗിറ്റാർ പോലുള്ള ആ ഉപകരണമുണ്ട് ആ ഉപകരണത്തിൽ അവൻ തട്ടി മ്യൂസിക് ഉണ്ടാക്കി ഒരു പാട്ട് പാടാൻ തുടങ്ങി അതൊരു കഥ തന്നെയായിരുന്നു പണ്ടുണ്ടായിരുന്ന ധീരനായ ഒരു പോരാളിയുടെ കഥ ആ കഥയിലുള്ള പോരാളിക്ക് മൂന്ന് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു ആരാലും തകർക്കപ്പെടാൻ പറ്റാത്ത ഒരു വാള് പിന്നൊരു പടച്ചട്ട ഒരു ഹെൽമെറ്റ് ഇവരിത് പറയുന്നതിനനുസരിച്ച് അവന്റെ പേപ്പർ ഒരുകാമികളെല്ലാം തന്നെ ജീവൻ വെച്ച് ആ കഥയ്ക്കനുസരിച്ച് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് തന്നെ ആയിരുന്നു കൂബോയുടെ മാജിക് എന്ന് പറയുന്നത് ഈ കഥ നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാൻ പാഠമാണ് ആ പോരാളി എത്ര വലിയ ശത്രുവിനേയും ഓടിക്കുമായിരുന്നു അത്രയ്ക്ക് ധീരനായിരുന്നു പക്ഷെ ഒരാൾ മൂൺകിക് മൂൺ കിങ്ങിനെ ഓടിക്കാനായിട്ട് ഈ പോരാളിയെ കൊണ്ട് സാധിച്ചോ എന്നുള്ള കഥയിൽ എത്തുന്നതിന് മുൻപ് സന്ധ്യയാവും നമ്മുടെ കൂപമാവട്ടെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം നിർത്തി വീട്ടിലേക്ക് പോവുകയും ചെയ്യും കാരണം അവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ധ്യയായി കഴിഞ്ഞ മോൻ ഒരിക്കലും പുറത്ത് നിൽക്കരുതെന്ന് അമ്മയുടെ അടുത്ത് തന്നെ വന്ന് ചേരണമെന്ന് രാത്രിയായാൽ സന്ധ്യ സമയത്ത് മാത്രം അവൻറെ അമ്മയ്ക്ക് കുറച്ച് എനർജിയൊക്കെ വരുവായിരുന്നു ആ സമയത്ത് അമ്മ അവന് ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കും അമ്മ ഇതുപോലെ പറഞ്ഞു കൊടുത്ത കഥകളാണ് ഹാൻസോ എന്ന ആ പോരാളിയുടേത് ഹാൻസോ മറ്റാരുമായിരുന്നില്ല നമ്മുടെ കൂബോയുടെ അച്ഛൻ തന്നെയായിരുന്നു അച്ഛന്റെ കഥകളാണ് അമ്മ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അച്ഛനും അമ്മയും പരിചയപ്പെട്ട കാര്യമാണ് ഇപ്പൊ കൂബോയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവന് ഒരു മുത്തശ്ശനുണ്ട് അതായത് അമ്മയുടെ അച്ഛൻ അമ്മയ്ക്കാണെങ്കിൽ രണ്ട് സഹോദരിമാരും ഉണ്ട് ഈ മുത്തശ്ശനാണ് അന്ന് നമ്മുടെ കൂബോയുടെ കണ്ണ് പിഴുതെടുക്കാൻ നോക്കിയത് ആ മുത്തശ്ശനും ആന്റിമാരും കൂബോയുടെ പരകെ ഇപ്പോഴും ഉണ്ട് സന്ധ്യ മയങ്ങുന്ന സമയത്ത് അവരിവനെ പിടിക്കാൻ വരും അതുകൊണ്ടാണ് അമ്മ ഇപ്പോ അവനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവന്റെ അമ്മയാവട്ടെ അച്ഛനെ സ്നേഹിച്ചത് കൊണ്ടാണ് അമ്മയോടും അവർക്ക് ഇത്ര ദേഷ്യം ഉണ്ടായത് അവരും മനുഷ്യരല്ല ദേവതകളാണെന്നൊക്കെയാണ് പറയുന്നത് പിറ്റേ ദിവസവും പതിവ് പോലെ നമ്മുടെ കൂബ പട്ടണത്തിലേക്ക് എത്തുന്നു ആ മുത്തശ്ശി അവനൊരു കഥ പറഞ്ഞു കൊടുത്തു ഇന്നിവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ഫെസ്റ്റിവല് നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളവരെ മരിച്ചു പോയിട്ടുണ്ടെങ്കില് നമ്മളൊരു പേപ്പർ ലാംബ് അവരുടെ ശവമാടത്തില് കൊണ്ടുവെക്കണം നമ്മൾ പ്രാർത്ഥിച്ച അവരുടെ ആത്മാവ് ആ പേപ്പറിലേക്ക് വരികയും നമ്മുടെ മുന്നിൽ ഇച്ചിരി നിരം നിൽക്കുകയും ചെയ്യും എന്നൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ സാധാരണ അത് ചെയ്യാത്ത നമ്മുടെ കൂബോ ഇന്ന് പേപ്പർ കൊണ്ട് ഒരു ലാമ്പ് ഉണ്ടാക്കുവാണ് എന്നിട്ട് അവന്റെ അച്ഛന്റെ ശവമാടത്തിനരികിൽ കൊണ്ടുവച്ചു അച്ഛ എനിക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്നാലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണണോ എന്നുണ്ട് പ്ലീസ് എന്റെ അടുത്തേക്ക് വരാമോ എന്ന് എന്നവൻ ചോദിക്കുകയാണ് ബാക്കിയെല്ലാവരുടെ എല്ലാവരുടെയും കൂടെപ്പറപ്പുകളായ ആത്മാക്കള് വന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി ആ പേപ്പർ ലാമ്പ് പുഴയിൽ ഒഴുക്കാനും പോയി എന്നാൽ നമ്മുടെ കൂബോയുടെ അച്ഛൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല സാധാരണ അവൻ ഇരട്ടുന്നതിന് മുൻപ് വീട്ടിലോട്ട് കയറാറുള്ളതാണ് എന്നാൽ ഇന്ന് ഇതിരായി ഇരുന്നപ്പോ ഇരുട്ടി കഴിഞ്ഞതിന് ശേഷവും അവൻ വെളിയിൽ തന്നെയാണ് ഇരുട്ടായതും അവന്റെ രണ്ടാൻറ്റിമാര് കൂബോ നിന്റെ ആ അവശേഷിക്കുന്ന കണ്ണ് ഞങ്ങൾക്ക് ഇങ്ങ തന്നേക്കൂ എന്ന് പറഞ്ഞു വരുകയാണ് ഹേ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച് അവൻ പേടിക്കാൻ തുടങ്ങി പക്ഷെ അവരിവനെ പിന്തുടരുകയാണ് ഓടി പട്ടണത്തിലേക്ക് എത്തി അവിടെ നാട്ടുകാരെല്ലാവരും ഇന്നത്തെ ആ ആഘോഷത്തിന്റെ തിമിർപ്പിലായിരുന്നു പക്ഷെ അതിനിടയിലേക്കാണ് കോബോ ഈ ശുദ്ര ജീവികളുമായിട്ട് വന്നു ചേർന്നത് പെട്ടെന്ന് അവിടേക്ക് എത്തിയ അവന്റെ അമ്മ എൻറെ കുഞ്ഞിനെ തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ എതിർക്കാൻ തുടങ്ങി ആ സമയം അമ്മേ നിങ്ങൾ എന്റെ കൂടെ വേണം എന്നവൻ പറയുന്നുണ്ട് പക്ഷെ അമ്മ അമ്മയുടെ മാജിക് ശക്തി കൊണ്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞയച്ചു അവസാനമായി അമ്മയുടെ ഒരു മുടിയിഴ മാത്രം അവന്റെ കയ്യിലിരുന്നു പിന്നീട് കൂബോ കണ്ണു തുറന്ന് നോക്കുമ്പോ അവൻറെ അടുത്തൊരു മങ്കിയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കൂബോയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു മങ്കി അമ്മ അവന് ഉറുകാവി പോലെ ഒരു മങ്കി പ്രതിമയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ മങ്കിക്ക് അവന്റെ അമ്മ മാജിക്കിലൂടെ ജീവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആതിനെയാണ് നമ്മളിപ്പോ കാണുന്നത് പക്ഷെ കൂപവാണെങ്കിൽ വൻ അമ്പരപ്പിലാണ് ഇത് ആരാ തന്റെ മുന്നിലിരിക്കുന്ന മങ്കി എന്നറിയാത്തതില് അവനെല്ലാം മങ്കിയോട് ചോദിച്ചു മനസിലാക്കാണ് അപ്പ നമ്മുടെ മങ്കി പറഞ്ഞു കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട നിന്റെ അച്ഛന്റെ ആർമർ അതായത് ആ വാള് പടച്ചട്ട ഹെൽമെറ്റ് മൂന്നും കണ്ടെത്താതെ നിനക്ക് നിന്റെ മുത്തശ്ശനിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല നിങ്ങൾക്കത് എവിടെയാണെന്ന് അറിയാമോ എന്ന് കോബോ ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല പക്ഷെ നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് നിന്നെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം അത് മാത്രമാണ് അത് ഞാൻ ചെയ്യും നിനക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ഈ ആർമറുകൾ അല്ലെങ്കിൽ അച്ഛന്റെ ആർമറ് തപ്പാം അമ്മയുടെ ആ ഒരു മുടി ഇടവിന്റെ കൈവശം ഇരിക്കുന്നത് കണ്ട് അതൊരു ചരട് പോലെ നെയ്ത് ഈ മങ്കി അവന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു നിന്റെ അമ്മ നിന്റെ സംരക്ഷണത്തിന് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നും പറഞ്ഞു അങ്ങനെ രാത്രിയിൽ ഒന്നും ആലോചിക്കാതെ സമാധാനത്തിൽ ഉറങ്ങൂ എന്ന് മങ്കി പറയുന്നുണ്ട് പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴേക്ക് ഇവന്റെ കൈയിലുള്ള സഞ്ചിയിൽ നിന്ന് ഒരു പേപ്പർ ഒറിഗാമി പോരാളി പുറത്തിറങ്ങിയെന്ന് പറയുമ്പോൾ രാവിലെ ആയി കഴിഞ്ഞ അത് അങ്ങനെയാണ് അതിന്റെ അമ്മയുടെ മാജിക് ആണെന്ന് കൂവ പറയുന്നു സത്യത്തിൽ ഇവന്റെ മുത്തശ്ശനാണ് ഈ മൂൺ മൂൺകിങ് മുത്തശ്ശന്റെ മൂന്ന് മക്കള് അവർക്കും മാജിക് അല്ല കൈവശം ഉണ്ടായിരുന്നു മനുഷ്യരെ ഇല്ലാതാക്കണം കാരണം മനുഷ്യർക്ക് മരണമുണ്ടല്ലോ മരണമില്ലാത്തവര് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നൊക്കെയാണ് മുത്തശ്ശം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഏറ്റവും വലിയ പോരാളിയായ ഹാൻസോയെ തകർക്കാനായിട്ട് മൂൺ മൂൺകിങ് തന്റെ മൂത്ത മകളെ പറഞ്ഞയച്ചു ആ മൂത്തമകളാവട്ടെ മനുഷ്യനായ ഹാൻസോയെ പ്രണയിച്ചു അവർക്കൊരു കുഞ്ഞുണ്ടായി അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ എന്തൊക്കെ പറഞ്ഞാലും മൂൺകിങ്ങിന്റെ മകളിലുണ്ടായ ഒരു കുഞ്ഞാണല്ലോ അപ്പൊ ഈ കുഞ്ഞിനെ അവരിലേക്ക് എടുക്കണം എന്നുള്ള ചിന്ത മൂൺകിങ്ങിനുണ്ടായത് മനുഷ്യർക്ക് കണ്ണ് കാണും നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റും മൂൺകിങ്ങിനാവട്ടെ കണ്ണ് കാണത്തില്ല അതുകൊണ്ട് കൂബോയുടെ ശക്തി നശിപ്പിക്കാൻ വേണ്ടിയാണ് അവര് ഈ കണ്ണു പെയ്തെടുക്കാൻ നോക്കുന്നത് അങ്ങനെ ഇവര് ഈ ആർമർ തേടിയുള്ള യാത്രക്കിടയ്ക്ക് നമ്മുടെ കൂബോയെ ബീറ്റില് അതായത് വണ്ടിന്റെ രൂപത്തിൽ ഇരിക്കുന്ന ഒരു പോരാളി എടുത്തുകൊണ്ട് പോവാണ് ചെയ്യുന്നത് അവന്റെ പേര് ബീറ്റിൽ മാൻ എന്നായിരുന്നു ബീറ്റിൽമാനെ കണ്ടതും നമ്മുടെ കൂപും അവൻ്റെയോട് നല്ല കൂട്ടാവുന്നുണ്ട് പക്ഷെ മങ്കി ഇവനെ ഇവനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബീറ്റിൽ മാൻ പറഞ്ഞു ഹേയ് ദേ ഇത് ഹാൻസോയുടെ പ്രതിമയല്ലേ അതായത് ആ ഒരു കുഞ്ഞൊരു ഗാമി നോക്കിയിട്ട് ഹാൻസോ എന്റെ മാസ്റ്റർ ആണ് എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അത് കേട്ടപ്പോ നമ്മുടെ കോബ പറഞ്ഞു ഓ അങ്ങനെയാണോ ഞാൻ എന്റെ അച്ഛന്റെ ആർമർ തേടിയുള്ള യാത്രയിലാണ് നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടുന്നു അങ്ങനെ ആ ബീറ്റിൽമാനും ഇവരുടെ കൂടെ കൂടാണ് മങ്കിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് മങ്കി പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ മൂന്ന് മൂന്നുപേരും നടന്നു വന്നതിനിടയ്ക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നു എൻ്റെ ആയാലും മാസ്റ്ററിന്റെ മകന് വേണ്ടി എന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ ആദ്യം ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ആ വാളിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു അവിടെ വലിയൊരു അസ്ഥി കൂടം ഉണ്ടായിരുന്നു അതിന്റെ നിറന്തലയിലായിരുന്നു ഈ വാൾ ഇരിക്കുന്നത് പക്ഷേ ഈ അസ്ഥി കൂടമാണെങ്കിൽ ഇവരെ പിടിച്ചു തിന്നാനുള്ള ശ്രമത്തിലാണ് സത്യത്തിൽ ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ കുഞ്ഞ് ഒറുകാമി പോരാളി ഉണ്ടായിരുന്നില്ലേ അവനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കൂബോ നിറുന്തലിരിക്കുന്ന ഈ വാള് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇടയ്ക്ക് വെച്ച് അവൻ അപകടം പറ്റാനൊക്കെ നോക്കുന്നുണ്ട് ബീറ്റിൽമാനെയും മങ്കിയെയും ഈ അസ്ഥി കൂടം പിടിച്ച് കഴിക്കാനിരിക്കുവാണെന്നിരിക്കെ അവനാ വാളെടുത്തു അതോടെ ആ അസ്ഥി കുടത്തിന്റെ ജീവൻ പോയി എന്തായാലും ഇപ്പോ ആദ്യത്തെ കാര്യം ആ ആർമറിലുള്ള ആദ്യത്തെ കാര്യം ഇവർക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി ഇവർക്കൊരു വലിയ കായല് കടക്കണം ഇതിനെ ലോങ് ലേക്ക് എന്നാണ് പറയുന്നത് ഇത് കടക്കാനായി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ മങ്കിയും നമ്മുടെ ബീറ്റിൽമാനും കൂടി വഴക്കടിക്കുന്ന സമയത്ത് നമ്മുടെ കൂബയ്ക്ക് സംഗീതം വായിച്ച് പേപ്പറുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ളതുപോലെ തന്നെ ഇലകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു അത് മനസ്സിലാക്കിയ കൂബോ അവന്റെ സംഗീതം കൊണ്ട് ഇലകൾ കൊണ്ട് അവിടെ ഒരു ബോട്ട് ഉണ്ടാക്കുവാണ് ഈ ബോട്ടിൽ കയറി ഇനി അക്കരെ എത്താമല്ലോ അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബീറ്റിൽ മാൻ നമ്മുടെ കൂബോയ്ക്ക് മീൻ പിടിക്കാൻ കാണിച്ചു കൊടുത്തു പക്ഷെ ആ മീൻ എങ്ങനെ എടുക്കൂ എന്ന് അറിയത്തില്ല അമ്പില് ഒരു കയറ് കെട്ടി നിങ്ങൾ അമ്പ് ചെയ്ത് കഴിഞ്ഞാലേ ആ മീൻ നമുക്ക് കഴിക്കാൻ എടുക്കാമെന്ന് മങ്കി പറഞ്ഞു കൊടുത്തു ഒത്തിരി മീനുകളെയെല്ലാം കിട്ടി അവര് പേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൂബോയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി അവൻ ഇതുവരെ ഒന്നിച്ചാരുടെയും കൂടെ ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം അവന്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന സമയമായിരുന്നല്ലോ അവന്റെ അമ്മ ഫുഡ് കഴിക്കില്ലായിരുന്നു അവരൊരു കാരണത്തില് മനുഷ്യ സ്ത്രീയുമായിരുന്നില്ല പെട്ടെന്നാണ് അവിടെ ഇരുട്ട് പറഞ്ഞത് കാരണം സന്ധ്യയാവുന്നുണ്ട് കൂബോയുടെ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി മങ്കി പറഞ്ഞു ആ സമയം കൂബോ പറയാണ് ഇത് ലോങ് ലേക്ക് അല്ലേ ഇവിടെയല്ലേ ആർമറിന്റെ പടച്ചട്ടി ഈ കായലിനടിയിൽ കണ്ണുകളുണ്ട് ആ കണ്ണുകളിൽ നമ്മൾ നേരിട്ട് നോക്കി കഴിഞ്ഞാല് അവര് നമുക്ക് സീക്രട്ട് കാണിച്ചു തരും അങ്ങനെ നമ്മുടെ ശ്രദ്ധ തിരിക്കും അവര് നമ്മളെ തിന്നും എന്നെല്ലാം അങ്കി പറയാണ് ആ സമയം ഇരുട്ടാവുമ്പോ കൂബോയുടെ ആന്റിമാരെ അവനെ തെരഞ്ഞെ വന്നോണ്ടിരിക്കയാണ് അതിലെ ഒരു ആന്റി ഇപ്പൊ ഈ ഷിപ്പിൽ എത്തിയിരിക്കുന്നു ആ സമയം നമ്മുടെ ബീറ്റിൽ മാൻ ആവട്ടെ ഇവിടെ നിന്ന് പടച്ചട്ട എടുക്കാൻ വേണ്ടി താഴെ പോയിട്ടുണ്ടായിരുന്നു അന്നേരം കൂബോയും അങ്ങേരെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ നേരത്തെ മങ്കി പറഞ്ഞ ആ കണ്ണുകളില് അവന്റെ കണ്ണുടക്കി ആഴത്തിലുള്ള ഒരു രഹസ്യം കൂബോക്ക് അവർ കാണിച്ചു കൊടുത്തു ഈ മങ്കി അവന്റെ അമ്മ തന്നെയാണെന്ന് അങ്ങനെ അത് കണ്ട് ആകാശ്ചര്യപ്പെട്ടു നിൽക്കുന്ന കൂബോയെ അവര് തിന്നാൻ ശ്രമിക്കുന്ന സമയത്ത് മങ്കി ആവട്ടെ ഇവിടെ നിന്ന് ബീറ്റിൽമാനോട് നമ്മുടെ കൂബോ താഴെ പോയിരിക്കാണെന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ ബീറ്റിൽമാൻ അവിടെ പോയി അവൻ ആ കണ്ണുകൾക്ക് ഇരയാവുന്നതിന് മുൻപ് നമ്മുടെ കൂബോയെ രക്ഷപ്പെടുത്തി ഇവിടെ മങ്കി ആവട്ടെ ആ ഒരു ആന്റിയിലെ ഒരാളെ എങ്ങനെയൊക്കെ തകർത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചെത്തിയ കൂബോ മങ്കി തൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കാണ് ശേഷം അക്കാര്യം നമ്മുടെ വീട്ടിലോടും പറഞ്ഞു അമ്മേ അമ്മയുടെ അംശം ഇതിനകത്തുണ്ടായിരുന്നെന്ന് എന്തുകൊണ്ട് അമ്മ എന്റെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അമ്മേന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനിങ്ങനെ പറയുമ്പോൾ മങ്കി ആവട്ടെ ഇത് എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത് നീ ഈ സത്യം മനസ്സിലാക്കുമ്പോഴാണ് എന്റെ ഉള്ളിലുള്ളതും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മങ്കി പറയാണ് ശേഷം ഇനി അവർക്ക് കണ്ടെത്താൻ ഉണ്ടായിരുന്നത് ആ ഹെൽമെറ്റ് മാത്രമാണ് അന്ന് രാത്രിയിൽ അമ്മ അച്ഛനുമായി പരിചയപ്പെട്ട ആ ഒരു പ്രണയ കഥ അവർക്ക് പറഞ്ഞു കൊടുത്തു മുത്തശ്ശൻ നിന്റെ അച്ഛനെ ഇല്ലാതാക്കാനായി എന്നെ പറഞ്ഞയച്ചു പക്ഷെ അവിടെ എത്തിയ നിന്റെ അച്ഛനാവട്ടെ എന്റെ അടുത്ത് പറഞ്ഞത് നിന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം നീ പുറത്തു കൊണ്ടുവരണം എന്തിനാ ദുഷ്ടതകള് ചെയ്തുകൊണ്ടിരിക്കണ എന്നായിരുന്നു അങ്ങനെ ഞാനും നിന്റെ അച്ഛനും പ്രണയത്തിലായി നിന്റെ മുത്തശ്ശൻ അറിയാതെ ഞങ്ങൾ എപ്പോഴും കാണുമായിരുന്നു എനിക്ക് ഉള്ളിൽ നീ പിറന്നു എന്നെല്ലാം അമ്മ പറഞ്ഞു കൊടുത്തു അന്ന് രാത്രിയില് കൂപോ ഒരു സ്വപ്നം കണ്ടു കണ്ണു കാണാത്ത ഒരു മുത്തശ്ശൻ അവന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ്റെ കോട്ടയിലാണ് ആ ഹെൽമെറ്റ് ഇരിക്കുന്നത് അവിടെ വന്ന് നീ അത് എടുക്കണം അന്ന് രാത്രി കൂബോ ഉണർന്ന് ഹെയ് അച്ഛന്റെ ഹെൽമെറ്റ് എവിടെ വരയ്ക്കുന്നതെന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് അവരോട് വിളിച്ചു പറയാണ് ഇവര് രണ്ടുപേരും ശരി ശരി നമുക്കിപ്പ തന്നെ അതെടുക്കാൻ പോവാമെന്ന് പറയുന്നു അങ്ങനെ കൂടി അവർ അവരിവിടെ നിന്ന് യാത്രയായി കാടും മലയും പുഴകളും എല്ലാം കടന്ന് അച്ഛന്റെ കോട്ടയിലേക്ക് എത്തി അവന്റെ ഗ്രാമത്തിൽ തന്നെ ആയിരുന്നു ആ കോട്ട അവിടെ നിന്ന് അവര് കാര്യങ്ങൾ തെരയാനായിട്ട് ആരംഭിക്കാണ് ആ സമയം സ്വർണ കണ്ട നമ്മുടെ മദർ മങ്കി പറഞ്ഞു സ്വർണ വരുന്നത് ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോഴാണെന്ന് രാത്രിയോടടുത്ത് അവരാ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചു അവിടെ എത്തിയപ്പോഴാണ് മങ്കിക്ക് ഒരു കാര്യം മനസ്സിലായത് അവനെ ആ സ്വപ്നം കാണിച്ചത് മറ്റാരും അവന്റെ മുത്തശ്ശനാണ് അതും അവനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ തന്ത്രമായിരുന്നു അത് ഇക്കാര്യം കോബോയോട് പറയുന്നതിന് മുൻപ് അവശേഷിക്കുന്ന അവന്റെ ഒരു ആൻറ്റി അവന്റെ അടുക്കലേക്ക് വരികയാണ് അവനെ പിടിച്ചു കെട്ടാനായിട്ട് ആ ആൻ്റിയാണ് പറയുന്നത് മങ്കിയുടെ ഉള്ളിൽ എങ്ങനെയാണോ അവന്റെ അമ്മയുടെ ആത്മാവ് ആത്മാവിരിക്കുന്ന അതുപോലെ ആ ബീറ്റിൽ മാൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അവന്റെ അച്ഛന്റെ ആത്മാവാണ് അവന്റെ അച്ഛന്റെ ആത്മാവ് ഭൂമിയിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കൂബോക്ക് ഇതുവരെ അവന്റെ അച്ഛന്റെ ആത്മാവിന് വിളിച്ചു കിട്ടാതിരുന്നത് അമ്മയും അച്ഛനും ഇത്രയും നേരം ഒരുമിച്ച് ഉണ്ടായിരുന്നിട്ടും അവർക്ക് പരസ്പരം മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ ആ ആൻറ്റി കളിയാക്കാണ് കൂബോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവന്റെ അച്ഛനും അമ്മയും കൂടെ കഠിന പ്രയത്നം ആരംഭിക്കുന്നുണ്ട് അങ്ങനെ അവര് ആ ആൻറ്റിയുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു ഇതിനിടയ്ക്ക് അവൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ പരിക്കേൽക്കുന്നുണ്ട് അച്ഛനും അതുപോലെ തന്നെ പരിക്കേൽക്കുന്നുണ്ട് ആ സമയത്തേക്ക് ആ മൂൺ മൂൺകിങ് അവിടേക്ക് എത്തിച്ചേരുകയാണ് ഇനി മൂൺ മൂൺകിങ്ങും കൂബോയും തമ്മിലുള്ള പോരാട്ടമാണ് അവന്റെ അടുത്ത് ആയുധം പോലെ ഇരിക്കുന്നത് അവന്റെ അമ്മ അവന് സമ്മാനിച്ചിട്ടുണ്ടായിരുന്ന ആ ഗിറ്റാർ പോലുള്ള ഉപകരണം മാത്രമായിരുന്നു അത് ഉപയോഗിച്ച് അവൻ പേപ്പറുകളിൽ ചലിപ്പിച്ച് എങ്ങനെയെങ്കിലും മൂൺകിങ്ങിനെ വക വരുത്തണം എന്ന് തന്നെ വരുത്തി തീർക്കുന്നുണ്ട് എന്തായാലും അച്ഛന്റെ ആ ഹെൽമറ്റ് അതവൻറെ കൈവശം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ആ നാട്ടിലുള്ളവരെല്ലാവരും എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ പറയാറുള്ള കഥകളിലെ ക്ലൈമാക്സ് അവരുന്ന് നേരിൽ കാണാൻ പോവാണ് മൂൺകിങ്ങും ആ പോരാളിയും തമ്മിലുള്ള കഥ അങ്ങനെ മൂൺകിങ് അവന്റെ മുന്നിലേക്ക് എത്തിയത് മൂൺകിങ് പറഞ്ഞു മകനെ നിന്റെ ആ ഒരു കണ്ണുകൂടി എനിക്ക് തന്നേക്കു കാഴ്ചയില്ലാത്തവനാകുന്ന നീ ഇപ്പോ മരണമില്ലാത്തവനായി കൂടെ മാറും നിനക്ക് നന്മയും തിന്മയും കാണണ്ട ഈ മനുഷ്യരെന്ന ശുദ്ര ജീവികളെയും കാണണ്ട അന്നേരം കൂപ പറഞ്ഞു എനിക്ക് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനായി മാറണം അല്ലാതെ കണ്ണുകളില്ലാത്ത പൊട്ടനെ പോലെ നടക്കുന്ന നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരാളല്ല എനിക്ക് മരണവും വേണം എന്ന് പറയുന്നു എന്നാ പിന്നെ നീ വാങ്ങിച്ചു വച്ചോ നിനക്ക് ജീവിക്കാനുള്ള അവകാശം കുടിഞ്ഞ തരില്ല എന്ന് പറഞ്ഞ മുൻകിങ് അവനോട് നേരിടാനായിട്ട് വരികയാണ് അവന്റെ പക്കൽ ബാക്കിയുണ്ടായിരുന്നത് അവന്റെ അച്ഛന്റെയും ഒരു മുടിയിഴ അമ്മയുടെയും മുടിയിഴ അതിനോട് അവന്റെ മുടിയിഴ കൂടെ ചേർത്ത് വെച്ച് നമ്മുടെ കൂബോ അവന്റെ ആ ഒരു ഉപകരണം വെച്ച് പാട്ട് പാടാനായിട്ട് ആരംഭിക്കുകയാണ് പക്ഷെ ഇതുകൊണ്ട് എന്തു ഗുണമെന്ന് അറിയാതെ മൂൺകിങ് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാ ഈ മൂന്ന് സ്ട്രിങ്ങുകളും ഒന്നിച്ച് അവന്റെ അടുക്കളയ്ക്ക് പുണ്യാത്മാക്കള് വരാനായി തുടങ്ങി ഈ പുണ്യാത്മാക്കളുടെ ശക്തി കാരണം മോൺകിങ്ങിന് അവന്റെ അടുത്തേക്ക് വരാനേ പറ്റിയില്ല അങ്ങനെ ആ പുണ്യാത്മാക്കളെല്ലാം കൂടിച്ചേർന്ന ശക്തി കാരണം മൂൺകിങ് പഴയ രീതിയിൽ അവന്റെ മുത്തശ്ശനായിട്ട് മാറുകയാണ് അവന്റെ മുത്തശ്ശനെ വീണ്ടും കണ്ട വന്നു പറഞ്ഞു ഈ നാട്ടിലുണ്ടായിരുന്നപ്പോ നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ മനുഷ്യത്വത്തിന്റെ ഗുണം തിരിച്ചറിഞ്ഞ ആ മൂൺ മൂൺകിങ് മനുഷ്യനായി മാറി ഇപ്പോ നല്ല ഒരു മനുഷ്യനായി ജീവിക്കാനായി ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ആത്മാക്കളെ വിളിച്ചു വരുത്തിയ ആ നാട്ടുകാര് ആ ചടങ്ങ് നല്ല രീതിയിൽ കൊണ്ടാടുമ്പോ ഇത്തവണ നമ്മുടെ കോപോ അവന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തിയിരിക്കയാണ് അച്ഛനും അമ്മയും അവന്റെ അരികിലേക്ക് വന്നു മകനേ നിന്റെ ഉള്ളില് ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും നിനക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നിനക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെയുണ്ട് നീ അത്രയും വലിയ പോരാളിയാണെന്ന് പറഞ്ഞ അവരും അപ്രത്യക്ഷമാകുന്ന ഒരു സീനിലാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കൂബോ ആൻഡ് ദ ടൂ സ്ട്രിങ്സ് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത് സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്ന ഒരു സിനിമയാണിത് എത്ര വലിയ കൊടിയ പാപമാണെങ്കിലും ഈ ലോകത്തു നിന്ന് അതിനെ തുടച്ചു മാറ്റാനായിട്ട് സ്നേഹത്തിന്റെ അംശത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നതും കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അഡ്വഞ്ചറസ് ആയ മൂവികൾ ഇഷ്ടപ്പെടുന്ന ചൈനീസ് ഫിക്ഷൻ മൂവികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറിനടുത്ത് മാത്രമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒട്ടും തന്നെ ബോറിംഗ് ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ രസമായിട്ടുള്ള മൂവിയാണ് അപ്പോ കാണാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കാണാനായിട്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂട്ടുകാരുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് പറയാനും മറക്കരുത് പിന്നെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് നമ്മുടെ ചാനലിലൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മൂവീസ് ജസ്റ്റ് കമൻസ് ആയിട്ട് പറയാട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ഒക്കെ പറയാ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി മൂവിയായിട്ട് വീണ്ടും കാണാം അത് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം